നമസ്തെ. അപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അന്തരാത്മാവിൻ്റെ ചലനാത്മകമായ മാർഗദർശനത്തോട് സ്വയം സമരസപ്പെടുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച. അന്തരാത്മാവിൻ്റെ ചലനാത്മകമായ മാർഗദർശനത്തോട് സ്വയം സമരസപ്പെടുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച. അപ്പോൾ നമ്മൾ ഈ സമരസപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഈ സമരസം എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ നമുക്ക്. കാരണം നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മുടേതായ ഒരു രുചിയാണ്. സമരസത്തിൽ പോകാനായിട്ട് അത് കുറച്ചും കൂടി നമ്മൾ പരിശീലിക്കുകയും അല്ലെങ്കിൽ അതിന് ഒത്തൊരു മനസ്സും ശരീരമൊക്കെ നമുക്ക് വേണം, അല്ലെങ്കിൽ നമ്മളങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളങ്ങനെ ആഗ്രഹിച്ച് അതിനുവേണ്ടി നല്ലൊരു പ്രയത്നം ചെയ്ത് 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 നമുക്കത് അങ്ങനെയാണ് ആ ഒരു സമരസപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ ഇത്തരം ആ ഒരു അന്തരാത്മാവിനെ നമുക്ക് സമരസപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് നമ്മൾ നല്ല രീതിയിലൊരു സമചിത്തത ഭാവം നമ്മളെപ്പോഴും കൈവരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു സമരസത അല്ലെങ്കിൽ ആ ഒരു സമചിത്തത നമുക്കിവിടെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിരന്തരം നമ്മുടെ പരിശ്രമത്തിലൂടെയും അതുപോലെ നിരന്തരമായ നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ ആ ഒരു എന്താണോ നമ്മളിലുള്ള ആ ഒരു പ്രേരണ, എന്തിനെക്കുറിച്ചാണോ നമുക്ക് ഒരു പ്രേരണ, അതിനോട് ആസ്പദമാക്കിയായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ മുന്നോട്ട് ചെയ്ത് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സമചിത്തത അല്ലെങ്കിൽ ആ ഒരു സമരസത. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു സമചിത്തതയോട് കൂടിയുള്ള നീക്കങ്ങളിലൂടെയാണ് നമുക്കിതിന് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു നമ്മുടേതായ ആ ഒരു ബോധം, നമ്മളെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യമായ ആ ഒരു നീക്കങ്ങൾ എന്തിനെക്കുറിച്ചാണോ, എന്തിനു വേണ്ടിയാണോ നമ്മൾ പ്രയത്നിക്കുന്നത്, അപ്പോൾ ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ നമ്മൾ സദാ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവൃത്തിയും എന്നുള്ളത്. അപ്പോഴാണ് ആ ഒരു കാര്യത്തിന് അതിൻ്റേതായ ആ ഒരു മികവ്, ആ ഒരു അതിൻ്റേതായ ഒരു ചാതുര്യം അവിടെ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആത്മീയമായിട്ടുള്ള ആ ഒരു നീക്കം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അത്തരം ആത്മീയമായ ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മളെപ്പോഴും നമുക്ക് ആ ഒരു സമചിത്തത ഭാവം, ആ സമചിത്തത നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരം ഈ ഒരു ആത്മീയ ഭാവം എങ്ങനെ നമുക്ക് സാധിക്കും, നല്ലൊരു നിയന്ത്രണവും നല്ലൊരു പരിശീലനവും, നിയന്ത്രണം എന്നല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഓരോ കാര്യങ്ങളും നല്ലതുപോലെ ഒരു നല്ലൊരു അച്ചടക്കത്തോടു കൂടി നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതിന് കാര്യങ്ങളെല്ലാം വളരെ നല്ലതുപോലെ ഉത്സാഹമായിട്ട് നമുക്ക് ചെയ്യാനും അതുപോലെ ചെയ്ത് തീർക്കാനും പറ്റുന്നത് എന്നുള്ളതാണ്. സാഹചര്യം പലപ്പോഴും അനുകൂലമായിരിക്കില്ല, എന്നാൽ പോലും നമ്മളത് ചെയ്യുക, നമ്മുടെ ആ പ്രവൃത്തി നമ്മൾ വീണ്ടും 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 അത് ചെയ്തുകൊണ്ടേ പോവുക എന്നുള്ളതാണ്. സാഹചര്യം അനുകൂലമല്ലെങ്കിലും നമ്മളെന്താണ് വിചാരിച്ചത്, എന്താണോ നമ്മുടെ ആ ഒരു പ്രവൃത്തി കുശലത കുശലമായ ഭാവം, അപ്പോൾ നമ്മൾ അത് തന്നെ പ്രവർത്തിച്ച് കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളെല്ലാം വന്നാലും ശരി, നമ്മൾ വീണ്ടും 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 ചെയ്യുക എന്നുള്ളതാണ്, ഉത്സാഹത്തോടു കൂടി തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടേതായ ആ ഒരു ആത്മസംയമനം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു ശ്രദ്ധ നമ്മളിൽ നിന്ന് വ്യതിചലിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ആ സമയത്ത് വരും എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് നമ്മുടെ ആ ഒരു സംയമനം, ആ സംയമനം എപ്പോഴും നമുക്ക് വെടിയേണ്ട അവസ്ഥ പലപ്പോഴും നമുക്ക് വന്നാൽ കൂടെ നമ്മൾ
വീണ്ടും വീണ്ടും നമ്മുടെ ആ പ്രവൃത്തി തന്നെ നീ വീണ്ടും വീണ്ടും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രവൃത്തികളിലൂടെയാണ് ആ അതിൻ്റെ ആ ഒരു പ്രകാശം അവിടെ ഉദിക്കുന്നത്. അപ്പോഴാണ് ശരിയായിട്ടുള്ള ആ പ്രകാശത്തെ നമ്മൾ കാണുക എന്നുള്ളതാണ്. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആത്മീയ സംയമനവും അതുപോലെ ആത്മീയ രസവും എല്ലാം നമുക്ക് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പിഴവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപസൂചകമായ കാര്യങ്ങളോ നമുക്ക് കേൾക്കുമ്പോഴേക്കും നമ്മൾ പിന്മാറുകയല്ല, നേരെ മറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും നമ്മുടെ ആത്മീയ സംയമനായാലും ശരി, ആത്മീയ ആ ഒരു രസത്തിൻ്റെ ആ ഒരു ആനന്ദമായ ആ ഒരു എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും 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 നമ്മൾ ചെയ്തുകൊണ്ടേ പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം നല്ല പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ആ ഒരു ആത്മീയ സംയമനം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു ചിന്ത, ആത്മീയമായിട്ടുള്ള ആ ഒരു പ്രവൃത്തിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഏർപ്പെട്ട് അതിൽ ശരിയായിട്ടുള്ള ആ ഒരു ഉഗ്രഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.